ഹായ് ഹലോ നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്ന ഒരു ചോദ്യം ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത് നിങ്ങളിൽ പലരും ഇതിൻ്റെ ആൻസർ കണ്ടെത്തുമായിരിക്കും നിങ്ങൾക്ക് എത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് നോക്കുക ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ചലഞ്ച് ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണുക അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും എൻട്രി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ രാജ് എൻട്രിയിലെ ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനറാണ് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബോർഡ് മാസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭീകരമായിട്ട് തോന്നുകയും എന്നാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സെക്കൻഡ് കൊണ്ട് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയുന്ന കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പൊ സിംപ്ലിഫിക്കേഷനിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വിത്തൌട്ട് ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ് ചെയ്യാതെ ക്രിയ ചെയ്യാതെ നമുക്ക് എങ്ങനെ ഇതിനകത്തുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കാം ക്രിയ ചെയ്യണ്ട എന്നല്ല ക്രിയ വളരെ ലഘുവായിട്ട് തന്നെ ചെയ്തുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന കുറച്ച് ബോർഡ് മാസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ ആദ്യം ഈ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് എന്താണ് ബോർഡ് മാസ് റൂൾ ബോർഡ് മാസ് റൂള് എന്തായാലും ബാങ്ക് എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ഞാൻ എന്താണ് ബോർഡ് മാസ് റൂള് എന്ന് പരിചയപ്പെടുത്താം അറിയാത്തവർക്ക് വേണ്ടി ഇതിനകത്ത് ഈ ലെറ്റേഴ്സ് തന്നിരിക്കുന്ന ലെറ്റേഴ്സ് എല്ലാം അതിനകത്ത് വരുന്ന ഓപ്പറേഷൻസിനെ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു ഈ ബി പൊതുവെ ഉപയോഗിക്കുന്ന എന്തിനാണ് എന്ന് ചോദിച്ചാൽ ബ്രാക്കറ്റിനെ സൂചിപ്പിക്കാനാണ് കേട്ടോ ബ്രാക്കറ്റ് അതായത് നമുക്കിപ്പോ ഒരു സീരീസ് ഓഫ് ഓപ്പറേഷൻസ് തന്നിരുന്നാൽ അതിനുള്ളില് ബ്രാക്കറ്റ് തന്ന് പ്രത്യേകം സൂചിപ്പിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ബ്രാക്കറ്റിൽ ഉള്ളിൽ വരുന്ന ഓപ്പറേഷൻസ് ആദ്യം ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അതുപോലെ ഓ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു ഓ എന്ന് പറഞ്ഞാൽ ഓർഡർ അല്ലെങ്കിൽ ഓഫ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പരിഗണിക്കുക ഓർഡർ എന്ന് പറഞ്ഞാൽ പവേഴ്സ് വരൂലേ നമ്മൾ എക്സ്പോണന്റ് വാല്യൂസ് അല്ലെ 2:3 5:6 എന്നുള്ള രീതിയിൽ പവേഴ്സ് വരുന്നവയാണ് പൊതുവെ എന്ത് പറയാ ഓർഡർ എന്നുള്ള രീതിയിൽ അതുപോലെ ഓഫ് എന്ന് പറഞ്ഞൊരു സംഗതിയും കൂടെ അത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ അതിനകത്ത് ഓഫ് കാണും തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ചോദ്യത്തിലും എന്തുണ്ടായിരുന്നു ഓഫ് ഉണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് വരുന്നത് നാല് ഓപ്പറേഷൻസ് ആണ് ഡിവിഷൻ ഡി ആരെ സൂചിപ്പിക്കുന്നു ഡിവിഷനെ സൂചിപ്പിക്കുന്നു ഓക്കെ അതുപോലെ എം ആരെ സൂചിപ്പിക്കുന്നു മൾട്ടിപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ എ ആരെ സൂചിപ്പിക്കുന്നു അഡിഷനെ സൂചിപ്പിക്കുന്നു അതുപോലെ എസ് ആരെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാലോ സബ്ട്രാക്ഷനെ സൂചിപ്പിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ ബോർഡ് മാസ് റൂള് നോക്കി വെക്കുന്നത് അപ്പൊ ബോർഡ് മാസ് റൂള് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവുള്ളൂ അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു നമ്മൾ തൊട്ട് മുമ്പ് പരിചയപ്പെട്ട ക്വസ്റ്റ്യൻ നിങ്ങൾ വിത്തിൻ സെക്കൻഡ്സ് ചെയ്യും എപ്പോ നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞാലുടൻ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പൊ ആദ്യം നിങ്ങൾക്കായിട്ട് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തുകയാണ് 486 ഡിവൈഡഡ് ബൈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട് പിന്നെ ഇൻറ്റു 7392 ഡിവൈഡഡ് ബൈ 66 ഈക്വൽ ടു 1008 ഉണ്ടോ ചോദ്യം കാണുമ്പോ തന്നെ നമുക്ക് എന്ത് നമ്മുടെ കുറച്ച് സമയം കളയാനുള്ള സാധനമായല്ലോ എന്നുള്ളൊരു ചിന്ത വരും കാര്യം എന്താ നമ്മളിതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് വളരെ മാന്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് അല്ലേ അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും ഞാൻ പറയുന്നു ഇതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും സമയം വേണ്ട അതിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഈ കിടക്കുന്ന എല്ലാ സംഖ്യകളെയും എടുക്കുന്നില്ല പകരം എന്ത് ചെയ്യുന്നു തന്നിരിക്കുന്ന സംഖ്യകളുടെ അവസാനത്തെ ഡിജിറ്റ് മാത്രം എടുത്ത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങളുടെ ആൻസർ കണ്ടുപിടിക്കുന്നത് അപ്പൊ ആ ചോദ്യം നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഇവിടെ നോക്കൂ ഇവിടെ ഓപ്പറേഷൻ 486 ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു അല്ലെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുന്ന സ്ഥലത്ത് ഏതോ ഒരു നമ്പർ ആണെന്ന് നമുക്കറിയാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു 486 എന്നതിന് പകരം 6 മാത്രം എടുക്കുന്നു 6 ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ആണല്ലോ എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഇൻറ്റു ഇട്ടു ഇവിടെ നാം നോക്ക് ഇവിടെ ഒരു 2 വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഈ 2 നമുക്ക് എന്ത് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ എഴുതാം 2 ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ
ദാ ഇവിടത്തെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. എഴുതാമല്ലോ. അപ്പൊ ആറ് ബൈ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻഡു 2/6 ഈക്വൽ ടു ഇവിടുത്തെ റിസൾട്ട് ആയിട്ട് വന്നിരിക്കുന്ന അവസാനത്തെ ഡിജിറ്റ് നോക്കിയടാ, 8 അല്ലേ. ഇത്രയും മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇത് മുഴുവനായിട്ട് ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, 6 നമ്മൾ അവിടെ എഴുതുന്നു, അതിന്റെ താഴെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു, ഇൻഡു ഇടുന്നു, 2/6 എഴുതുന്നു. 2 എങ്ങനെ വന്നു, ഇവിടുത്തെ 2 ഇവിടുത്തെ 6 എഴുതാമല്ലോ, കുഴപ്പമില്ലല്ലോ. ദാ ഇവിടുത്തെ 8 അതുപോലെ എടുത്തെഴുതുന്നു. ഓക്കെ, ഇനി സർവ്വസാധാരണം ആയിട്ട് നമ്മളിപ്പോ രണ്ട് ഭിന്നസംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യും, ദാ ഇവിടുത്തെ അംശത്തിലെ 6 ഇവിടുത്തെ ഛേദത്തിലെ 6 നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞൂടെ. അപ്പൊ ബാക്കി നമ്മുടെ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളടാ, 2/ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 8. ഇവിടെ വെച്ച് നമ്മൾ അങ്ങ് പരിപാടി നിർത്തുകയാണ്. 2 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും എന്നാണ്. ഓക്കെ, പകരം നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നറിയാവോ, ഈ ക്വസ്റ്റ്യൻ മാർക്കിനെ ദാ ഈ 8 ഗുണിക്കുകയാണ് എന്ന് വിചാരിക്കുക. അതായത് 2 = 8 × ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് 8 എന്ന് പറയുന്ന സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും, 8 എന്ന് പറയുന്ന സംഖ്യ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും, 8 × 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടും, ശരിയല്ലേ. അതുപോലെ തന്നെ 8 × 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, 72 കിട്ടും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതെന്തിനാണ് ഇങ്ങനെ എഴുതിയത്, വേറെ ഒന്നുമില്ല, നമുക്കറിയാം ഇവിടെ 8 ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടുന്നു എന്ന്. അപ്പൊ 8 × 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടിയിട്ടുണ്ട്, 8 × 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 2 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസറിന്റെ അവസാനത്തെ അക്കം അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്ന ആരായിരിക്കും ഉറപ്പായിട്ടും, 1 അല്ലെങ്കിൽ 9. ഓക്കെ, ഇനി ഓപ്ഷൻസിലേക്ക് നോക്കൂ, 4 ഉണ്ടോ 9 ഉണ്ടോ? യെസ്, ഇവിടെ ആരുണ്ട്, നമുക്ക് 4 ഓപ്ഷനിൽ വരുന്നുണ്ട്, 9 ഓപ്ഷനിൽ വന്നിട്ടില്ല അല്ലെ. 9 × 8 72 ആണ്, പക്ഷെ ആ 9 നമ്മുടെ ഓപ്ഷനിൽ കിട്ടിയിട്ടില്ല. നമുക്ക് ഏത് കിട്ടിയിട്ടുണ്ട്, 4 കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ആരെ സെലക്ട് ചെയ്തു, 4 സെലക്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ആൻസർ ആരാ, 54. ഭയങ്കര സിമ്പിൾ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ മാത്രം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നത്. ചെയ്തെന്താന്ന് കണ്ടല്ലോ, 6 ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്തു, 2 × 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് കിട്ടി, 2/ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 8. അതായത് 8 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്നത് ഏതിലൊക്കെ മാത്രമേ ഉള്ളൂ, 4 ലും 9 ലും. നമ്മൾ ആരെ സെലക്ട് ചെയ്തു, 4 സെലക്ട് ചെയ്തു, നമ്മുടെ റൈറ്റ് ആൻസർ 54. ക്ലിയർ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും പിന്നെയും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും, ഒരു സംശയവും വേണ്ട. അടുത്ത ചോദ്യം ഇതാണ്ടോ, 18 + 512 - 128 + ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഒരു സ്ക്വയർ ഉണ്ട്, പിന്നെ എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 802 വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ, 8 മാത്രം എടുത്തു, അതുപോലെ 2 മാത്രം എടുത്തു, ഒരു -8 എടുത്തു, പിന്നെ എന്ത് ചെയ്തു, ഒരു പ്ലസ് ഇട്ടു, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അതിനൊരു സ്ക്വയർ ആണ്, ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുന്ന സ്ഥലത്ത് ഒരു സംഖ്യയുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുന്ന സ്ഥലത്തെ സംഖ്യ നമ്മൾ കണ്ടുപിടിക്കുക, അതിന്റെ സ്ക്വയർ ആണ് പക്ഷെ തന്നിരിക്കുന്നത്, റിസൾട്ട് ആയിട്ട് വന്നിരിക്കുന്നത് 2 ആണ് എന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പൊ ഇവിടെ ഒരു 8 ഇവിടെ ഒരു 8 8 8 എങ്ങനെ ക്യാൻസൽ ആയി പോയി എന്നറിയോ, ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും. അപ്പൊ ആക്ച്വലി നമുക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ, 2 + ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ, 2 + ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ക്വയർ = 2 എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു +2 ഉള്ളത് കൊണ്ട് തന്നെ ഈ 2 നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കുറയ്ക്കാം. അപ്പൊ എന്ത് കിട്ടി, ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 എന്ന് കിട്ടി. അതായത് 0 അവസാനം വരുന്ന ഒരു നമ്പർ ആണ് എവിടെ വരുന്നത്, ഈ സംഖ്യയുടെ സ്ക്വയർ ആയിട്ട് വരുന്നത് കണ്ടോ. ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ക്വയർ ആയിട്ട് വരുന്നത് 0 അവസാനം വരുന്ന ഒരു സംഖ്യയാണ്. അപ്പൊ ഓപ്ഷനിലേക്ക് നോക്കൂ, 22 സ്ക്വയറിന്റെ അവസാനം 0 വരുമോ 16 സ്ക്വയറിന്റെ അവസാനം 0 വരുമോ 24 സ്ക്വയറിന്റെ അവസാനം 0 വരുമോ? ഏതിലേ വരുള്ളൂ, 20 സ്ക്വയറിൽ മാത്രം. കണ്ടോ ചെയ്തെന്താന്ന് നോക്കൂ, 8 ഇവിടുത്തെ അവസാനത്തെ അക്കം, 2 ഇവിടുത്തെ അവസാനത്തെ അക്കം, ഇവിടുത്തെ അവസാനത്തെ അക്കം 8 കണ്ടോ. അപ്പൊ 8 + 2 - 8 + ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ക്വയർ = 2 ആണല്ലോ. അപ്പൊ ഇവിടുത്തെ 8 നമ്മൾ കട്ട് ചെയ്തു, ഇവിടുത്തെ 8 കട്ട് ചെയ്തു, ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നു, 2 അപ്പുറത്തേക്ക് കൊണ്ടുപോയി കുറച്ചാൽ എന്ത് കിട്ടും, 0 എന്ന് കിട്ടും.
അപ്പൊ ഏത് സംഖ്യയുടെ സ്ക്വയറിലാണ് അവസാനം പൂജ്യം വരുന്നത് എന്ന് മാത്രം ഓപ്ഷനിൽ നോക്കിയാൽ മതി. ക്ലിയർ? അപ്പോ ഇതിന്റെ റൈറ്റ് ആൻസർ 20 ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ക്വയർ ഈക്വൽ ടു 4² + 8² - 31. അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് കഷ്ടപ്പെടും എന്ന് തോന്നുന്നു അല്ലെ. 4² = 16, 16 ന്റെ 6 മാത്രം എടുക്കുക കേട്ടോ. 8² = 64, 64 ന്റെ 6 മാത്രം എടുക്കുക, 4 മാത്രം എടുക്കുക, എന്നിട്ടോ 31 ന്റെ 1 കുറയ്ക്ക്. അപ്പൊ ഇവിടെ എന്താ കിട്ടുന്നത്? 6നോട് 4 കൂട്ടിയാൽ 10, 10ൽ നിന്ന് 1 പോയാൽ 9. അപ്പൊ 9 ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ എന്ന് അവകാശപ്പെടുന്നു. അപ്പൊ 9 തന്നെയല്ല നമ്പർ കേട്ടോ. 9 അവസാനമായിട്ട് വരുന്ന എവിടൊക്കെ വരാം സ്ക്വയർ? ഒന്നുകിൽ 3ന്റെ സ്ക്വയർ വരുമ്പോ 9 വരാറുണ്ട് അല്ലെ, അല്ലാന്നുണ്ടെങ്കിൽ 7ന്റെ സ്ക്വയർ വരുമ്പോ 49 വരാറുണ്ട് അല്ലെ. രണ്ട് സ്ഥലത്ത് 9 ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആരെ എടുക്കും? 3ഓ 7ഓ ഓപ്ഷനിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ആരുണ്ട്? 7 ഉണ്ടല്ലോ, ജോലി കഴിഞ്ഞു, പിടിയിട്ട് ഇത് മൊത്തത്തിൽ ചെയ്യാൻ നിൽക്കണ്ട. 6 ഉണ്ട് 4 ഉണ്ട്, 6 4 10, 10ൽ നിന്ന് 1 കുറച്ചു 9. 9 6ന്റെ സ്ക്വയർ ആണ്, 3ന്റെ സ്ക്വയർ 7ന്റെ സ്ക്വയർ. നമുക്ക് ആര് മാത്രം മതി? 7 മാത്രം മതി, നമ്മുടെ ജോലി കഴിഞ്ഞല്ലേ. അപ്പൊ അടുത്ത ആൻസർ ഏതാ? റൈറ്റ് ആൻസർ 7 ആണ് റൈറ്റ് ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 11ന്റെ സ്ക്വയറും 6ന്റെ സ്ക്വയറും ഈക്വൾ ടു ക്വസ്റ്റ്യൻ മാർക്ക് +34 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 11ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെടുക്കും? 1 എടുക്കുന്നു. 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരെടുക്കും? 36 എടുക്കും അല്ലെ. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻ മാർക്ക് അതുപോലെ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 4 വന്നിട്ടുണ്ട് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നോക്കടാ. 6ഉം 1ഉം എത്രയായി? 7 ആയിട്ടുണ്ടാ. ഓക്കെ, ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 6ഉം 1ഉം 7 ആയിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 4 വന്നിട്ടുണ്ട് ഉണ്ടോ. ഓക്കെ, 6ഉം 1ഉം എങ്ങനെ വന്നിട്ടുണ്ട്? 7, ഇവിടെ ഒരു 4 വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 7ൽ നിന്ന് അല്ലെ അപ്പുറത്തെ ആരെ കുറച്ചാ മതി? 4ന് അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് കുറച്ചാ പോരെ. 7ൽ നിന്ന് 4 കുറച്ചാൽ ഇവിടെ കിട്ടുന്നത് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ മാർക്കിന്റെ വാല്യൂ 3 ആയിരിക്കൂലേ. എന്ന് പറഞ്ഞാൽ 3 അല്ല സംഖ്യ, അവസാനത്തെ ഡിജിറ്റ് ആരായിരിക്കും? 3 ആയിരിക്കും. ഓപ്ഷനിലേക്ക് നോക്കൂ, അവസാനത്തെ ഡിജിറ്റ് 3 വന്നിരിക്കുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ, 123ൽ മാത്രമേ ഉള്ളൂ. നല്ല എളുപ്പമല്ലേ, ഇത് മൊത്തം ചെയ്യാൻ നിൽക്കണ്ട. 121ന്റെ 1 എടുത്തു, 36ന്റെ 6 എടുത്തു, തമ്മിൽ കൂട്ടി 7, 7ൽ നിന്ന് 4 കുറച്ചു 3. ആൻസർ ആയില്ലേ? അപ്പൊ മൊത്തം ചെയ്യാൻ നിൽക്കണ്ട. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഈ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പൊ ഈ 123 എങ്ങനെ കിട്ടി മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യാം? ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ? ക്വസ്റ്റ്യൻ മാർക്ക് ശതമാനം ഓഫ് 800 കേട്ടോ. ഇവിടെ ഒരു ഓഫ് വന്നിരിക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക് ശതമാനം ഇതാ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ശതമാനത്തെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുക. 100% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തന്നെ എടുക്കുക? എക്സ് എന്ന് തന്നെ എടുക്കും അല്ലെ. 200% എന്ന് പറയുന്ന പോലെ 200% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x എന്ന് എടുക്കും അല്ലെ. 400% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കും? 4x എന്ന് എടുക്കും. അതുപോലെ തന്നെ ഇവിടെയും ക്വസ്റ്റ്യൻ മാർക്ക് ഇൻറ്റു 800 എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ മാർക്കിന്റെ ശതമാനം ഓഫ് 800. എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്തു? 800. അപ്പൊ വേറെ ഒന്നും നമ്മൾ നോക്കാനില്ല, എന്ത് ചെയ്താൽ മാത്രം മതി. നേരത്തെ പറഞ്ഞ അതേ കാര്യം തിരിച്ച്, എക്സിന്റെ 200% എന്ന് പറയുന്നത് പോലെ 200ന്റെ x%, 400ന്റെ x%, 100ന്റെ x% എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പൊ 800ന്റെ ക്വസ്റ്റ്യൻ മാർക്ക് ശതമാനം എത്രാന്ന് വെച്ചാൽ 8 × ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ്. ഇത് നമുക്കറിയാലോ. ഇത് നമ്മൾ അതുപോലെ ചെയ്യാം. ഇനി നമ്മൾ പറയുന്ന പോലെ ഇവിടെ 348ന്റെ 8 പരിഗണിക്കുക. 980ന്റെ അവസാനം 0 ആണ്, അതിനെ 10 ആയിട്ട് പരിഗണിക്കുക. ഈ 8 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്ത് കിട്ടും? 10 - 8 കിട്ടൂലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? 10 - 8 = 2 എന്ന് കിട്ടും. അപ്പൊ 8 × ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് 2 ആണ്. 8ന്റെ കൂടെ ഏത് സംഖ്യ ഗുണിച്ചാലാണ് 2 കിട്ടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതാ, 8നോട് ഒന്നുകിൽ 4 ഗുണിക്കണം, അല്ലെങ്കിൽ 8നോട് ആരെ ഗുണിക്കണം? 9നെ ഗുണിക്കണം. 8നോട് ഒന്നുകിൽ 4 ഗുണിക്കണം, അല്ലെങ്കിൽ 8നോട് 9നെ ഗുണിക്കണം. ഇതിൽ ഏതാ ഓപ്ഷനിലുള്ളത് നോക്കുക. ആരാണ് ഓപ്ഷനിലുള്ളത്? ആ ഓപ്ഷനിലുള്ളത് 4 ആണ്. ആണോ? അല്ല, 4 ഓപ്ഷനിലില്ല കേട്ടോ. ആരാണ് ഓപ്ഷനിലുള്ളത്? ഓപ്ഷനിലുള്ളത് 9 ആണ്. അതുകൊണ്ട് നമ്മൾ ആരെ സെലക്ട് ചെയ്തു? 9നെ സെലക്ട് ചെയ്തു. ആൻസർ 79. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ 79 ആണല്ലോ.
നിങ്ങൾക്കുള്ള ഇന്നത്തെ ഗോൾഡൻ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊന്ന് ചെയ്തു നോക്കൂ. അപ്പൊ ഇന്ന് തുടക്കത്തിൽ നിങ്ങൾക്കായിട്ട് ഞാൻ തന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 44 × 50% ഓഫ് 70 × 2 ഓക്കെ. അപ്പൊ നമുക്ക് ഈ ചോദ്യം എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം കണ്ടോ. അപ്പൊ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ഇവിടെ ഇൻഡു, ഡിവിഷൻ, ഓഫ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ആർക്കാണ് ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടത്? ഓഫിനാണ് ആദ്യം. അപ്പൊ 50% of 70. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 44 അതുപോലെ അവിടെ എഴുതിക്കോളൂ. 70% × 50% എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയല്ലേ, നേരെ പകുതി 35 അവിടെ എഴുതാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇനി എന്ത് ചെയ്യുക? മൈനസ് 289/17. ഈ 289 നിങ്ങൾക്ക് പരിചയമില്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം 289 സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ 289 കൊണ്ട് ഹരിച്ചാൽ ഏത് തന്നെ കിട്ടുള്ളൂ? 17 തന്നെ കിട്ടുള്ളൂ. ഇൻറ്റു 2 ഈക്വൽ ടു എന്ത് എന്നായിരുന്നു നമ്മളോട് ചോദ്യം അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത്ര എഴുതി വെച്ചു. ഇവിടെ നമുക്ക് ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലേ, വേറെ ഒന്നുമില്ല. ഇവിടത്തെ 4 ഇവിടത്തെ 5 കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. ഇവിടത്തെ 7 ഇവിടത്തെ 2 കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എത്രയാ? 6 പോരെ അല്ലേ. അപ്പൊ 6 അവസാനം വരുന്ന സംഖ്യ ഓപ്ഷനകത്തുണ്ടോ? ഉണ്ട്. 6 അവസാനമായിട്ട് വന്നിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി, 1506. പിടിയിട്ടോ, ഇതാണ് സംഭവം. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ പരമാവധി എന്ത് ചെയ്യുക? ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സമയവും ലാഭമാണ്, നമ്മുടെ കോൺഫിഡൻസും കൂടും. അങ്ങനെ ചെയ്ത് ശീലിച്ചാൽ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ 1506. അപ്പൊ ഇനി നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ മെത്തേഡ്സ് ഫോളോ ചെയ്യുന്ന ആദ്യത്തെ ചോദ്യം ഒന്നുകിൽ ക്വസ്റ്റ്യൻ എഴുതി വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. രണ്ടാമത്തെ ചോദ്യം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്നുകിൽ എഴുതി വെക്കാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. മൂന്നാമത്തെ ചോദ്യം. ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ചെയ്തു നോക്കാവുന്നതാണ്. പിന്നെ ശരിക്കുള്ള മെത്തേഡിലും ചെയ്തു നോക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ യൂണിറ്റ് ഡിജിറ്റ് നമ്പേഴ്സ് മാത്രം എടുത്തിട്ടും ചെയ്തു നോക്കുക. ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ കയ്യിലേക്ക് ഇത്തരത്തിൽ കിട്ടുന്ന ചോദ്യങ്ങളെല്ലാം പരമാവധി ഈ മെത്തേഡിൽ ചെയ്ത് ശീലിക്കുക. ചെയ്ത് ശീലിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സമയം ലാഭിക്കാം, കൃത്യമായിട്ട് ആൻസർ കണ്ടുപിടിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്തരത്തിൽ കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമാണ് എങ്കിൽ നിങ്ങൾക്ക് എൻട്രി ആപ്പ് ഉപയോഗിക്കാം. അതിനുള്ളിൽ നിങ്ങൾക്ക് ധാരാളം ഫ്രീ കണ്ടന്റുകളും ക്ലാസ്സുകളും ഫ്രീ എക്സാംസും അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താം. താങ്ക് യു സോ മച്ച്.